ഇന്ന് രാവിലെ സംഭവിച്ച ഉൾക്കൊള്ളാനാകാത്ത ഒരു വിയോഗത്തിൻ്റെ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് സംഗീതാസ്വാദകർ. എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന സമുന്നതനായ ഗായകൻ്റെ വിയോഗം. 1979 അവസാനമാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി നേരിട്ട് കാണുന്നത്. ചങ്ങനാശ്ശേരി സന്ദേശ നിലയം പുറത്തിറക്കിയ സുവിശേഷ ഗീതം എന്ന റെക്കോർഡിൻ്റെ റെക്കോർഡിങ്ങിനായി അദ്ദേഹത്തെ സമീപിച്ചു. സന്ദേശ നിലയത്തിലെ സംഗീത അധ്യാപകനായിരുന്ന, അന്ന് എൻ്റെ ഒപ്പം താമസിച്ചിരുന്ന ചങ്ങനാശ്ശേരിക്കാരൻ തന്നെയായ ആൻ്റണി എന്നയാളാണ് ആ വർക്കുമായി ബന്ധപ്പെട്ട് വന്നത്. ആൻ്റണിയുടെ ഗുരുനാഥനായിരുന്നു ബേബി ജോൺ ഭാഗവതം. ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ മേജർ പങ്കും ഞാനാണ് വഹിച്ചത്. 10 പാട്ടുകൾ റെക്കോർഡ് ചെയ്തു. ട്രാക്ക് അന്ന് ട്രാക്കിൻ്റെ സിസ്റ്റം മദ്രാസ് തരംഗിണി എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ, യേശുദാസിൻ്റെ മദ്രാസ് തരംഗിണിയിൽ ആദ്യമായിട്ട് വരുന്നതാണ് സൗത്ത് ഇന്ത്യയിൽ. അവിടെ ട്രാക്ക് എടുത്ത് പാട്ടുകാരെ കൊണ്ട് പാടിക്കുകയാണ്. അപ്പം എല്ലാ പാട്ടുകളും പാടിക്കഴിഞ്ഞ് 2 പാട്ടുകൾ എസ് പി ബിക്കായി മാറ്റിവെച്ചു. കാരണം യേശുദാസിനായി മാറ്റിവെച്ചിരുന്ന പാട്ടാണ് അത് രണ്ടും. യേശുദാസിനെ സമയത്ത് കിട്ടാത്തതും ഒരു വർഷത്തിന് ശേഷമേ സാധിക്കുകയുള്ളൂ എന്നൊരു ഒരു പൊസിഷൻ വന്നപ്പോൾ അതിന് ബന്ധപ്പെട്ട അതിൻ്റെ അച്ഛൻ അത് അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എസ് പി ബാലസുബ്രഹ്മണ്യമാണ് എനിക്ക് അടുത്ത ഓപ്ഷനായി തോന്നി. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു. വളരെ മാന്യമായ പെരുമാറ്റം, എല്ലാ രീതിയിലും വെരി വെരി സിമ്പിൾ ജെം ഓഫ് എ മാൻ. ഇതിനുള്ള നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തെ പറ്റി. പിന്നെ മലയാളം പാടിക്കാനായിട്ട് ഞാൻ ചെന്ന് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി പാട്ടുകാരിയായ എസ് പി ശൈലജ, കൊച്ചുകുട്ടിയാണ്, ശൈലജയാണ് ആദ്യം വന്ന് ഫ്രോക്ക് ഇട്ട് ശൈലജയാണ് ആദ്യം വന്ന് ബെല്ലടിച്ചപ്പോൾ തുറക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വിറ്റൽ എന്ന് പറഞ്ഞ ആൾ വരികയും വിറ്റലിനോട് ഞാൻ ഈ സംഭവങ്ങൾ പറയുകയും ചെയ്തപ്പോൾ എസ് പി ബി അകത്തു നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് എന്നോട് അദ്ദേഹം ചോദിച്ചു, ഐ ഹാവ് ടു സിംഗ് മലയാളം ക്രിസ്ത്യൻസോ ആർ ഇഷ്യുവർ? ഇങ്ങനെ എന്നോട് അദ്ദേഹം ചോദിക്കുകയും ഞാനത് ആണെന്ന് പറഞ്ഞപ്പോൾ, ഓക്കെ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ദർ ടുഡേ ഈവനിങ് 8 o'clock ഐ വിൽ ബി ദർ ഇൻ ദ സ്റ്റുഡിയോ. ഏത് സ്റ്റുഡിയോ ആണെന്ന് ചോദിച്ചു. മദ്രാസിലെ അരുണാചലത്തിൻ്റെ ഒരു ഫ്ലോറിലാണെന്ന് തരംഗിണി സ്റ്റുഡിയോ നടക്കുന്നത്. കറക്റ്റ് 8 മണിയായപ്പോൾ അദ്ദേഹം അവിടെ എത്തുകയും ചെയ്തു. അതിൽ അങ്ങനെ 2 പാട്ട് അദ്ദേഹം പാടി. ഇതിനകത്ത് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ 2-3 പാട്ടിനെ ഞാൻ ട്രാക്ക് പാടിയിട്ടുള്ളൂ. ആദ്യമായിട്ട് ഞാൻ ട്രാക്ക് പാടുന്നത് ആ എൽ പി റെക്കോർഡിലുള്ള എസ് പി ബി പാടിയ ശാന്തിതൻ സുവിശേഷമേ എന്ന ഗാനത്തിനാണ്. കാരണം അതിൻ്റെ എടുത്തു വെച്ചിരുന്ന ട്രാക്ക് സ്റ്റുഡിയോയുടെ പ്രശ്നം കാരണം എന്തോ മാഞ്ഞു, എറേസ്ഡായിട്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ട്രാക്ക് പാടി വെക്കുകയും അത് കേട്ട് അദ്ദേഹം എന്നെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തു. 8 മണിക്ക് തന്നെ അദ്ദേഹം അവിടെ എത്തുകയും ആദ്യം പാടിയ പാട്ട്, ഈ 2 പാട്ടുകളും എല്ലാ സംഗീത ക്രിസ്തീയ സംഗീത പ്രേമികൾക്കും വളരെ അന്ന് ഹിറ്റായ പാട്ടുകളാണ്. ഒന്ന്, അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, അതാണ് ആദ്യം അദ്ദേഹം പാടിയത്. അതിനുശേഷമാണ് ഞാൻ ട്രാക്ക് പാടിയത്. അതും ഞാൻ തന്നെയാണ് പാടി പഠിപ്പിച്ചത്. ഞാനും ആന്റണിയും കൂടെയാണ് പാടി പഠിപ്പിച്ചത്. അതിനുശേഷം ഞാൻ ട്രാക്ക് പാടി വെച്ച ശാന്തിതൻ സുവിശേഷമേ, മിക്കവർക്കും ഈ പാട്ടുകൾ വളരെ നല്ലവണ്ണം അറിയാവുന്നതായിരിക്കും സംഗീത പ്രേമികൾക്ക്. അത് രണ്ടും പാടി പോവുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള പോലെയാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത്, എന്നോടും വലിയ കാര്യമായിട്ട് പെരുമാറി. അതിനുശേഷം ഈ റെക്കോർഡ് പുറത്തു വരുമ്പോൾ, അപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയെന്ന് പറയുമ്പോൾ അച്ഛൻ എസ് പി ബാലസുബ്രഹ്മണ്യം ആരാന്ന് പോലും അറിയാത്തൊരു കാലമാണ്. ദൈവാധീനമെന്ന് പറയാം. അതിനു മുമ്പ് ശങ്കരാഭരണം എന്ന സിനിമ റിലീസാകുകയും ഇന്ത്യ മുഴുവൻ അതിഭയങ്കരമായി ഹിറ്റാകുകയും ചെയ്ത പാട്ടുകളും സിനിമയായിരുന്നു അത്. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് വരുന്നു ഈ പാട്ട് എസ് പി ബി പാടി. ഉടൻ തന്നെ ഭയങ്കര അതിഭയങ്കരമായ വിൽപ്പനയാണ് അതിനുണ്ടായത്. അത് ഈ ശങ്കരാഭരണം റിലീസായതിൻ്റെ ആ ഇതിൽ തന്നെ എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിൽ ആദ്യമായി അദ്ദേഹം ക്രിസ്ത്യൻ സോങ് പാടിയത്, മലയാളത്തിൽ ക്രിസ്ത്യൻ സോങ് പാടിയത് ഈ 2 ഗാനങ്ങളാണ്. അതിനുശേഷം പലരും പാടിച്ചു വർഷങ്ങൾക്ക് ശേഷം. അതിനുശേഷം നല്ല ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 96-97 കാലഘട്ടത്തിൽ ചക്കരക്കുടം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ആൽബം ഇറക്കുന്നതിന് അദ്ദേഹത്തിനെ ഞാൻ വീണ്ടും സമീപിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് ആദ്യം ഉണ്ടായിരുന്ന സെക്രട്ടറി തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത്. അത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യും. ഞാൻ മദ്രാസിൽ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ തന്നെ കോതണ്ഡപാണി എന്ന സ്റ്റുഡിയോ, 4 ഫ്ലോറുള്ള ഒരു വലിയ സ്റ്റുഡിയോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ എസ് പി ജഗദീഷായിരുന്നു റെക്കോർഡിസ്റ്റ്. അങ്ങനെ അവിടെ ചെല്ലുകയും
പാട്ട് ഞാൻ പഠിപ്പിക്കുകയും പഠിപ്പിച്ചു കഴിഞ്ഞ് പുള്ളി അതൊന്ന് ട്രാക്ക് പാടിത്തരാൻ പറഞ്ഞു. അതും ഞാൻ ട്രാക്ക് പാടിക്കൊടുത്തു. അങ്ങനെ ആ അത് കേട്ട് പുള്ളി പാടി റെക്കോർഡിങ് ആരംഭിച്ചു. റെക്കോർഡിങ് ആരംഭിച്ചു കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും ആ പല്ലവി വരുമ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് പോലെ അദ്ദേഹം എന്നെ വളരെ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പ്രതീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ഡയലോഗും. ആദ്യത്തെ പ്രാവശ്യം പല്ലവി തീർന്നപ്പോൾ വെരി വെരി ബ്യൂട്ടിഫുള്ളി കമ്പോസ് മിസ്റ്റർ സാംജി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് നാഷണൽ അവാർഡാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് പാട്ട് കേൾക്കാനായി ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി വന്ന് നേരെ അപ്പോൾ അദ്ദേഹത്തെ ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റു, എന്നെ ഒന്ന് തോളയിൽ കൈയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവിടെ ഒരു ക്യാമറുണ്ട് വേറെ. അത് കഴിഞ്ഞ് പുള്ളിക്കുള്ള റെക്കോർഡിങ്, അതായത് ഒരു സിനിമയുടെ റെക്കോർഡിങ്ങാണ്, തെലുഗു ഫിലിമിൻ്റെ. അവിടെ നിന്ന് ആ ക്യാമറമാനോട് ഞങ്ങളുടെ ഒരു പടം എടുക്കാൻ പറഞ്ഞു. ആ പടം എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ എനിക്കൊരു പടം കിട്ടി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു വ്യക്തിയാണ് SPB. SPBയുടെ വിനയം, SPBയുടെ ആ സിംപ്ലിസിറ്റി, ഒരു മനുഷ്യനും അത് അതാണ് ഞാൻ പറഞ്ഞത്, ദ ജെം ഓഫ് എ മാൻ. ഒരു കാര്യം പറയാൻ പറ്റില്ല. അദ്ദേഹം വലിയ ഒരു ഇത്രയും വലിയൊരു ഗായകനായിട്ട് യാതൊരുവിധമായ ഒന്ന് ഒരു ഭാവവും ഇല്ലാത്ത ഒരു വ്യക്തി, വെരി വെരി സിമ്പിൾ. ഇതിനുശേഷം ഞാനൊരു ഒരു സ്ഥലത്ത് വെച്ച് പുള്ളിയെ കണ്ടപ്പോൾ, ഒരു ഈ രണ്ടാമത്തെ ചക്രക്കൂടത്തിൻ്റെ റെക്കോർഡിങ്ങിന് ശേഷം ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ കാണുകയും, ഐ നോ യു വെരി വെൽ ബട്ട് ഐ ഡോണ്ട് നോ യുവർ നെയിം, ഐ ഫോർഗോട്ട് യുവർ നെയിം. ഞാൻ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് എന്നെ കൈകൊണ്ട് കൈ ഷെയ്ക്കാൻ തരികയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അത്രയ്ക്ക് വലിയൊരു മനസ്സാണ് അദ്ദേഹത്തിൻ്റെ മുന്നേ. ഞാൻ ആരുമല്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം എനിക്കെപ്പോഴും ഒരു വിഷമം തന്നെയാണ്. കാര്യം മറ്റൊന്നുമല്ല, അദ്ദേഹം നന്ന നല്ല പ്രചോദനവും പ്രോത്സാഹനവും. എൻ്റെ സ്റ്റുഡിയോയെപ്പറ്റി എന്നോട് ചോദിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും, എന്നിട്ട് വളരെ നല്ല ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അതെല്ലാം അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത് ആ വലിയ മനസ്സ്, അദ്ദേഹമൊന്നും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല, ആ വലിയ മനസ്സിൻ്റെ മുന്നേ തല ഹാറ്റ്സ് ഓഫ്, അത്രയേ പറയാനുള്ളൂ. കൂടാതെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, സംഗീതജ്ഞർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരിക്കലും തീരാനാവാത്ത ഒരു നഷ്ടമാണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ധാരാളം പാട്ടുകൾ കേൾക്കാനായിട്ട് നമുക്ക് ഭാഗ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കമ്പോസർ കൂടിയാണ്, അതായത് ഒരു ഗായകൻ മാത്രമല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അതെല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളാണ്. അദ്ദേഹം കമ്പോസ് ചെയ്ത ശിഖരത്തിലെ പാട്ടുകളെല്ലാം ഒന്നിനൊന്നിനു മെച്ചമാണ്. അതിൽ അത് എല്ലാ സിംഗേഴ്സിനെയും അന്ന് ഉള്ള ആനുകാലിക എല്ലാ സിംഗേഴ്സിനെയും അദ്ദേഹം പാടിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഏതെങ്കിലും സ്റ്റേജിലൊരു മ്യൂസിഷ്യൻ ഒരു ചെറിയ പീസ് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വായിച്ചാൽ നല്ലത് എന്ത് ചെയ്താലും അദ്ദേഹം അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ് നമ്മൾ കണ്ടു മനസ്സിലാക്കുകയും അതിനെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. നല്ലതിനെ അംഗീകരിക്കാനും അദ്ദേഹം ഒരിക്കൽ പറയുന്ന കേട്ടു, ഒരാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, പക്ഷേ ആ കലാകാരന് വലിയ പ്രോത്സാഹനമായിരിക്കും. അതിനെ വലിയൊരു ചിന്താഗതിയാണ്. ആ വലിയ മനസ്സിൻ്റെ മുന്നിൽ നമ്മൾ വണങ്ങിയേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം എന്നും നമുക്കൊരു നഷ്ടമാണ്. ഒത്തിരി ഒത്തിരി ഗാനങ്ങൾ കേൾക്കേണ്ട നമ്മൾക്ക് ഒത്തിരി നഷ്ടമായിരിക്കുന്നു. അദ്ദേഹം ജീവനോടെ ഇരുന്നിരുന്നെങ്കിൽ ഇനിയും ധാരാളം ഗാനങ്ങൾ നമുക്ക് കേൾക്കാമായിരുന്നു. മലയാളത്തിൽ അദ്ദേഹം പാടിയ പല പാട്ടുകളും അതിമനോഹരമായ ഗാനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. Thank you.
കിനവാണു കിനവാണു മന്ദം തഴുകുമ്പോൾ പൂക്കും തീരം പോലെ പ്രേമത്തിൻ മൗനപരാഗം നിറയുമ്പോൾ നിൻ ഉള്ളത്തിൽ വസന്തോത്സവം താളത്തിൽ തേനല മന്ദം തഴുകുമ്പോൾ പൂക്കും തീരം പോലെ പ്രേമത്തിൻ മൗനപരാഗം നിറയുമ്പോൾ നിൻ ഉള്ളത്തിൽ വസന്തോത്സവം നീ എൻ്റെ ജന്മം തേടും പുളകത്തിൻ പൂന്തെന്നൽ നീ എന്നിൽ നാദം തൂവും അനുരാഗ സംഗീതം അനിതരമൊരു താളം തേടി പടരും നല്ലോ കണ്ണിൽ നിൻ്റെ കണ്ണിൽ യെല്ലോ പ്രേമാമൃതം കാലത്തിൻ കായലിൽ ഓരോ നാളും നാം ഇല പോൽ വീഴും നേരം ഏകാന്തം നിനവുകളിൽ നിൻ സ്വരമെന്നിൽ തെയ്യുകയല്ലോ പ്രേമാമൃതം ും ഒന്നായി ചേരാൻ കൊതികൊള്ളും ദാഹങ്ങൾ നേരുന്നവാ നിന്നിളി പാറുന്ന മോഹങ്ങൾ നിരകതിരുടും ഓരോ നിലവും കുടിരുന്നല്ലോ കണ്ണിൽ നിന്റെ കണ്ണിൽ കാണാമഴവില്ലോ മൗനമായും ചുണ്ടിൽ മായാമന്ത്രമാ നിലാവാണോ കിനവാണോ